ബട്ടർഫ്ലൈസ് അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് അന്നയും കുറുനരിയും. ഒരിടത്തൊരിടത്ത് അപ്പു എന്നു പേരുള്ള ഒരു കുസൃതിക്കുട്ടനുണ്ടായിരുന്നു. അവൻ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാൽ പരിചയമില്ലാത്തവരോടും അപ്പു സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പുവിൻ്റെ ഈ ഒരു സ്വഭാവം അമ്മയിൽ വളരെയധികം ഭയമുണ്ടാക്കി. അവനെ ഈ സ്വഭാവത്തിൽ നിന്നൊന്നു മാറ്റാൻ അമ്മ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. അപ്പോഴാണ് അമ്മ തൻ്റെ മുത്തശ്ശി തനിക്ക് പറഞ്ഞു തന്ന അന്നയുടെയും കുറുനരിയുടെയും കഥ ഓർമ്മിച്ചത്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള അപ്പുവിന് അമ്മ ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് പണ്ടൊരിടത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന എന്നായിരുന്നു അവളുടെ പേര്. അവൾ വളരെ സുന്ദരിയും സ്നേഹശീലയുമായിരുന്നു. ഒരു ദിവസം കുഞ്ഞന്നയോട് അവളുടെ അമ്മ പറഞ്ഞു, ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ കൊടുക്കണം. പക്ഷേ വഴിയിൽ അപരിചിതരെ കാണുകയാണെങ്കിൽ അവരോടൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. അന്ന ആരോടും സംസാരിക്കില്ല എന്ന് അമ്മയോട് വാക്കും കൊടുത്തിട്ട് പലഹാരങ്ങളുമായി വീട്ടിൽ നിന്നും പോയി. അന്ന ഇങ്ങനെ മുത്തശ്ശിക്കുള്ള പലഹാരങ്ങളുമായി പോകവേ വഴിയിൽ ഒരു ദുഷ്ടനായ കുറുനരിയെ കണ്ടു. ആ കുറുനരി അവളോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ തൻ്റെ അമ്മ പറഞ്ഞ കാര്യം മറന്നേ പോയി. എന്നിട്ട് കുറുനരിയോട് താൻ മുത്തശ്ശിയുടെ വീട്ടിലാണ് പോകുന്നതെന്നും പറഞ്ഞു. സൂത്രശാലിയായ കുറുനരി അവളിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു മനസ്സിലാക്കി. ഇത് കേൾക്കേണ്ട താമസം ആ കുറുനരി അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ കുറുനരി വാതിൽ തട്ടി. വാതിൽ തുറന്ന മുത്തശ്ശിയെ കൈകൾ ബന്ധിച്ച് അലമാരയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം മുത്തശ്ശിയുടെ വസ്ത്രവും ധരിച്ച് അന്നയും കാത്ത് കട്ടിലിൽ കിടന്നു. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ അന്ന വാതിൽ തുറന്ന് മുത്തശ്ശി കിടക്കുന്ന കട്ടിലിനടുത്തെത്തി. മുത്തശ്ശിയുടെ കട്ടിലിനരികിലെത്തിയ അന്ന മുത്തശ്ശിയുടെ വലിയ കണ്ണുകളും വലിയ ചെവികളും വലിയ പല്ലുകളും കണ്ട് സംശയിച്ചു. എന്തോ മുത്തശ്ശിക്ക് വലിയ കണ്ണുകൾ? അന്ന ചോദിച്ചു. ഉടൻ തന്നെ മുത്തശ്ശിയുടെ വേഷമിട്ട കുറുനരി പറഞ്ഞു, നിന്നെ നന്നായി കാണുവാൻ വേണ്ടിയാണ്. മുത്തശ്ശിയുടെ ചെവികൾ എന്താ വലുതായത്? നീ പറയുന്നത് നന്നായി കേൾക്കാൻ വേണ്ടിയാണ് എന്ന് കുറുനരി മറുപടി പറഞ്ഞു. എന്തിനാ മുത്തശ്ശിയുടെ പല്ലുകൾ വലുതായത്? നന്നായി ഭക്ഷണം കഴിക്കുന്നതിന് എന്ന് മറുപടി പറഞ്ഞ കുറുനരി അവളുടെ നേരെ ചാടി വീണു. കുറുനരിയാണതെന്ന് മനസ്സിലാക്കിയ അന്ന ഉടനെ തന്നെ ഭയന്ന് നിലവിളിച്ചു. ഇത് കേട്ട് കാട്ടിൽ മരം മുറിച്ചുകൊണ്ടിരുന്ന രണ്ട് മരം വെട്ടുകാർ ഓടിയെത്തി. അവർ അവിടെ കണ്ട കുറുനരിയെ അടിച്ചോടിക്കുകയും അലമാരയിൽ നിന്ന് മുത്തശ്ശിയെ പുറത്തെടുക്കുകയും ചെയ്തു. സന്തോഷത്തോടെ മുത്തശ്ശി അന്നയെ കെട്ടിപ്പിടിച്ചു. മരം വെട്ടുകാർക്ക് അവർ നന്ദിയും പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരിക്കലും അന്ന പരിചയമില്ലാത്തവരോട് സംസാരിച്ചില്ല. ഈ കഥ പറഞ്ഞു നിർത്തി അമ്മ അപ്പുവിനോട് പറഞ്ഞു, കണ്ടില്ലേ, അപരിചിതരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടും അനുസരിക്കാത്തപ്പോൾ അന്നയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്? അപ്പുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ അമ്മയോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ പരിചിതമല്ലാത്തവരോട് സംസാരിക്കുകയോ അടുത്തിടപഴകുകയോ ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത്? അപരിചിതരുമായിട്ടുള്ള സമ്പർക്കം നമ്മെ പലപ്പോഴും അപകടത്തിൽ കൊണ്ടെത്തിക്കും, അല്ലേ? അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കുകയും വേണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം വിട പറയുന്നു ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.